ഹലോ, ലപ്പീത മണ്ഡലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാചീന ഇന്ത്യ ചരിത്രത്തിൽ സിന്ധു നദീതടം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേദകാലഘട്ടം. വേദകാലഘട്ടം 1500 മുതൽ 600 ബി സി വരെയാണ്. 1500 ബി സി മുതൽ 600 ബി സി കാലഘട്ടത്തെയാണ് നമ്മൾ വേദകാലഘട്ടം എന്ന് പറയുന്നത്. ആര്യ സംസ്കാര കാലഘട്ടം എന്നും ഇതിനെ അറിയപ്പെടുന്നു. വേദകാലഘട്ടം ആര്യ സംസ്കാര കാലഘട്ടം എന്നും അറിയപ്പെടുന്നു. ആര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം കുലീനൻ അല്ലെങ്കിൽ ഉന്നത കുലജാതൻ എന്നാണ്. ആര്യന്മാരുടെ ഭാഷ സംസ്കൃതമാണ്. സംസ്കൃതം ഏത് ഭാഷാഗണത്തിലാണ് ഉൾപ്പെടുന്നത്? ഇൻഡോ യൂറോപ്യൻ ഭാഷാഗണം. ആര്യന്മാർ ആദ്യം താവളമുറപ്പിച്ച പ്രദേശം സപ്തസിന്ധു തടം. പിന്നെ നമുക്ക് ഗംഗാതടത്തിലോട്ട് അവർ മാറുന്നത് കാണാം. പിന്നെ വേദങ്ങളാണ് ആര്യന്മാരെ പറ്റിയുള്ള അറിവ് നൽകുന്ന ഗ്രന്ഥം. ഇന്ത്യയിൽ ആദ്യമായി ഇരുമ്പ് ഉപയോഗിച്ച ജനവിഭാഗമാണ് ആര്യന്മാർ. ഇന്ത്യയിൽ ഉപഭൂഖണ്ഡത്തിൽ കുതിരയെ കൊണ്ടുവന്നത് ആര്യന്മാരാണെന്ന് കണക്കാക്കുന്നു. ഇപ്പം ഇത്രയും മനസ്സിലായി. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഋഗ്വേദ കാലഘട്ടത്തിലെ പ്രധാന കാർഷിക വിളകൾ ബാർലി, നെല്ല്, പരുത്തി, ഗോതമ്പ്. യവ എന്നറിയപ്പെട്ട വിള എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ബാർലി എന്നെഴുതണം. അതുപോലെ വ്രീഹി എന്നറിയപ്പെട്ട വിള ഏതെന്ന് ചോദിച്ചാൽ നെല്ലെഴുതണം. അപ്പോൾ ഋഗ്വേദ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ് ബാർലി, നെല്ല്, പരുത്തി, ഗോതമ്പ്. പിന്നെ ഋഗ്വേദ കാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന പ്രധാന ദേവന്മാർ ഇന്ദ്രൻ, വരുണൻ, അഗ്നി. ഇന്ദ്രന് വേറൊരു പേരുണ്ടായിരുന്നു, പുരന്ദരൻ. പിന്നെ അഗ്നിയെ നമ്മൾ ദൈവത്തിലും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി പ്രവർത്തിച്ച ദേവൻ എന്നറിയപ്പെട്ടിരുന്നു. പിന്നെ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, അത് ഓർമ്മ നിൽക്കും. ആര്യന്മാർ ആരാധിച്ചിരുന്ന മൃഗം അത് പശുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട തൊഴിലെന്തായിരിക്കും? കാലിമേയ്ക്കൽ. ഈ കാലഘട്ടത്തിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനമായി കണക്കാക്കിയിരുന്നതും കാലികളെയാണ്. അപ്പോൾ ആര്യന്മാർ ആരാധിച്ചിരുന്ന മൃഗം പശുവാണ്. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട തൊഴിൽ കാലിമേയ്ക്കലാണ്. സമ്പത്തിൻ്റെ അടിസ്ഥാനമായി കണക്കാക്കിയിരുന്നത് കാലികളെയാണ്. പിന്നെ ഋഗ്വേദ കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിനെ ജന എന്നും അതിൻ്റെ അധിപൻ രാജൻ, ചെറിയ തലത്തിനെ കുലമെന്നും അതിൻ്റെ അധിപൻ കുലപതി. ഇപ്പം ഋഗ്വേദ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തലം ജന, അതിൻ്റെ അധിപൻ രാജൻ. ഋഗ്വേദ സമൂഹത്തിലെ ഏറ്റവും ചെറിയ തലം കുലം, അതിൻ്റെ അധിപൻ കുലപതി. ഇനി നമുക്ക് പിൽക്കാല വേദകാലം നോക്കാം. ഇവിടെ വരുമ്പോഴേക്കും സമ്പത്തിൻ്റെ അടിസ്ഥാനം ഭൂമിയായി. ഇപ്പം നേരത്തെ നമ്മൾ കാലികളെ കണ്ടു. ഇപ്പം പിൽക്കാല വേദകാലഘട്ടം വരുമ്പോൾ സമ്പത്തിൻ്റെ അടിസ്ഥാനം ഭൂമി, അതേപോലെ രാഷ്ട്രം എന്ന ആശയം നിലവിൽ വന്ന കാലഘട്ടമാണ് പിൽക്കാല വേദകാലം. ജാതി വ്യവസ്ഥ ജന്മമനുസരിച്ച് വന്നു. പിന്നെ പിന്നെ ഒരു കാര്യം, ഋഗ്വേദ കാലഘട്ടത്തിൽ എന്താണെന്നറിയാമോ? ജാതി വ്യവസ്ഥ തൊഴിലനുസരിച്ചായിരുന്നു. ഇവിടെ ജാതി വ്യവസ്ഥ ജന്മമനുസരിച്ചായി. അപ്പോഴാണ് ഈ നാല് വർണ്ണങ്ങൾ വരുന്നത്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, അതേപോലെ വൈശ്യർ, ശൂദ്രർ. ഓക്കെ. പിന്നെ വിനിമയോപാധികൾ നിഷ്ക ശതമാന. ഇനി ആര്യന്മാരുടെ ആഗമനത്തെ പറ്റിയുള്ള സിദ്ധാന്തങ്ങളാണ്. ആര്യന്മാർ മധ്യ ഏഷ്യയിൽ നിന്നാണ് വന്നതെന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് മുള്ളർ. ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്നാണ് വന്നതെന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ബാൽ ഗംഗാധർ തിലക്.
ആര്യന്മാർ സപ്തസിന്ധുവിൽ നിന്നാണ് വന്നതെന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എ സി ദാസ്. ആര്യന്മാർ ടിബറ്റിൽ നിന്നാണ് വന്നതെന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദയാനന്ദ സരസ്വതി. അപ്പം മധ്യ ഏഷ്യ മാക്സ് മുള്ളർ, ആർട്ടിക് ബാൽഗംഗാധർ തിലക്, സപ്തസിന്ധു എ സി ദാസ്, ടിബറ്റ് ദയാനന്ദ സരസ്വതി. ഓക്കെ, ഇനി നമുക്ക് വേദങ്ങളിലോട്ട് പോകാം. വേദങ്ങൾ നാലെണ്ണമാണ്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. യജുർവേദം വന്നിട്ട് ഗദ്യരൂപമാണ്, സാമവേദം സംഗീതവുമായി ബന്ധപ്പെട്ടതാണ്, അഥർവവേദം മന്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഋഗ്വേദം വന്നിട്ട് ലോകത്തിലെ ഏറ്റവും പുരാതനമായ സാഹിത്യ ഗ്രന്ഥമാണ്. ദേവസ്തുതികളാണ് പ്രധാനമായി പ്രതിപാദിക്കുന്നത്. അഗ്നിമീളേ പുരോഹിതം എന്ന് ആരംഭിക്കുന്ന വേദം ഋഗ്വേദമാണ്. ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യ ദേവൻ അഗ്നിയാണ്. ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യ ദേവൻ അഗ്നിയാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും പുരാതനമായ സാഹിത്യഗ്രന്ഥം ഋഗ്വേദമാണ്. ദേവസ്തുതികളാണ് പ്രതിപാദിക്കുന്നത്. അഗ്നിമീളെ പുരോഹിതം എന്നാരംഭിക്കുന്ന വേദവും ഋഗ്വേദമാണ്. ഓക്കെ, ഇനി കുറച്ച് എക്സ്ട്രാ പോയിൻസാണ്, പ്രധാനപ്പെട്ടവ എന്ന് തോന്നി. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പറയുന്ന വേദം അഥർവവേദം. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പറയുന്ന വേദം അഥർവവേദം. അഹം ബ്രഹ്മാസ്മി എന്ന മഹത് വാക്യം ഉൾക്കൊള്ളുന്ന വേദം യജുർവേദം. അഹം ബ്രഹ്മാസ്മി എന്ന മഹത് വാക്യം ഉൾക്കൊള്ളുന്ന വേദം യജുർവേദം. സത്യമേവ ജയതേ എന്ന വാക്യം ഉൾപ്പെട്ടിരിക്കുന്ന ഉപനിഷത്താണ് മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ, മുണ്ടകോപനിഷത്ത്. അതുപോലെ മഹാഭാരതം, ലീലാവതി എന്നിവ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷ ചെയ്തത് അബുൾ ഫൈസി, അബുൾ ഫൈസി. പിന്നെ ഇന്ത്യയിൽ രണ്ട് ഇതിഹാസങ്ങളാണുള്ളത്: രാമായണം, മഹാഭാരതം. രാമായണത്തിൻ്റെ കർത്താവ് വാൽമീകി, മഹാഭാരതത്തിൻ്റെ കർത്താവ് വ്യാസൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മഹാഭാരതമാണ്. ഓക്കെ, പിന്നെ ഇത്രയാണ് വേദകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ടവ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.